السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد مقدمة المشكات 16 درس അൽ കുത്തുബുൽ തുൽ മുൽ ഇബുസിത്തുൽ മഷൂറ തു പ്രസിദ്ധമാക്കപ്പെട്ട ആറ് കിതാബ് അൽ മുഖറ ഫിൽ ഇസ്ലാമി ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെടുന്ന അതായത് അവലംബിക്കപ്പെടുന്ന പ്രസിദ്ധമായ ആറ് ഗ്രന്ഥം സിയാ എന്ന് പറയും മറ്റൊന്ന് സഹി മുസ്ലിമാണ്മുദീ മറ്റൊന്ന് ഇമാം തുർമുദീൻ്റെ ജാമിയാണ് അബിദാ ഉ മറ്റൊന്ന് സുനൻ സുന അബിദാസായി മറ്റൊന്ന് വസുനൻ മാജ മറ്റൊന്ന് മാജയുടെ നസായിരുന്നു ഇങ്ങനെ ഈ ആറ് കിതാബുകൾക്ക് സിഹാവ് സിത്ത എന്ന് പറയും ബാലി എന്ന ചില പണ്ഡിതന്മാർ മുഹദ്ദീസി പറയുന്നത് അൽ മുഅത്തൻ അവർ കൂട്ടി ബദൽ ഇബ്നു മാജ ഇബ്നു മാജക്ക് പകരമായിട്ട് അവർ ഇബ്നു മാജന ഈ സിയാഹ് സുത്തിയിൽ കൂട്ടുന്നില്ല മറിച്ച് മുഹത്തയാണ് കണക്കൂട്ടുന്നത് വ സാഹിബ് ജാമിഉൽ ഉസൂൽ ജാമിഉൽ ഉസൂലിന്റെ സാഹിബ് അതാരാണ് ഇബ്നുൽ അസീർ ബഹുമാനപ്പെട്ട ഇബുനാസിർ തങ്ങൾ പറയുന്ന ഇഖ്താര അദ്ദേഹത്തിൻ്റെ ജാമ്യ ഉൽ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം മുഖ്താറാക്കിയത് അൽ മോത്ത മുത്തയാണ് എനിക്ക് ഇബുനുമാജയ്ക്ക് പകരമായിട്ട് അദ്ദേഹം കണക്കൂട്ടി സിയാസുത്തയിൽ പറയുന്നത് മുത്തയാണ് ഈ അവസാനം പറഞ്ഞ നാല് കിതാബ് തുർമദിദ് നസായി മാജ ഈ നാല് കിതാബിലും ഉണ്ട് അഖസാമും ഹദീസുകളുടെ എല്ലാ കിസ്മുകളും അതിൽ കാണാം അതെന്തിനാൽ മിനസിയായി സയ്യായി ഹദീസ് ഉണ്ട് വല്ല ഹിസാനി ഹസനായ ഹദീസ് ഉണ്ട് ഹദീസ് ഉണ്ട് അപ്പൊ ലഹീഫായ ഹദീസ് ഉണ്ടായിരിക്ക പിന്നെ എങ്ങനെയാ സഹി സിയാ സിത്തു പറയുന്നത് അത് ആണ് ലൈഫ് സഹി ഉണ്ടെങ്കിൽ സഹിന്റെ മേൽ തകലീബാക്കിട്ട് എന്ന് പറഞ്ഞതാണ് സാഹിബുൽ ബഹുമാനപ്പെട്ട ഇമാം മസാബിഹിന്റെ മുസന്നിഫ് പേര് വെച്ചു യും മുസ് അല്ലാത്ത അദീസുകൾക്ക് പേര് വെച്ചത് ബിൽ ഹിസാനി ഹസൻ എന്നാണ് ഈ മുസന്നിബ് പേര് വെച്ചത് ഈ തകലീബിന്റെ ഇത് നോക്കുമ്പോ അതെന്താണ് കരീബാണ് കരീബാണ് അഹുവാ ഇസ്ലാൻ ജദീദും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വക്കൽ നിസാഹിബുൽ മസാബി ഇമാം ബഹബീന്റെ ഒരു പുതിയതായ ഒരു ഇസ്തിലാഹാണ് എന്ന് വെക്കാം വക്കാല ബാദും എന്നാൽ ചില മോഹദിസ്യങ്ങൾ പറഞ്ഞത് കിതാബു ദാരിമി ദാരിമിയുടെ കിതാബ് ആറാമത്തെ കിതാബായിട്ട് എണ്ണാൻ ഏറ്റവും യോജിച്ചതും നല്ലതും അതാണ് ഇവന്മാജക്ക് പകരമായിട്ട് ആറാമത്തെ കിതാബ് സുനൻ ദരിമി അതിനെയാണ് വെക്കേണ്ടിയിരുന്നത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം എന്ന റിജാലഹു അദ്ദേഹത്തിന്റെ റാവികൾ അക്കല്ലു ദുഫൻ അതിൽ ലൈഫായവർ വളരെ കുറവാണ് അഹാദീസിൽ മുങ്കിറത്തി മുങ്കറത്തി മുൻകിറത്തി മുങ്കറത്തിറുൻ മുങ്കറുൻ ഷാദു ആയ ഹദീസ് അതിൽ വളരെ കുറവാണ് അസാനീദുൻ ആലിയ അദ്ദേഹത്തിനിക്ക് ഉന്നതമായ സനതുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഹദീസുകൾക്ക് ഉന്നതമായ സനതുകളുണ്ട് സലാസിയാത്തിഹി അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുലാസിയാത്തിഹി ഇമാം ദാരിമിയുടെ മുദി ഉള്ള സുലാസിയാത്തും എന്താണ് ഏറ്റവും ഉന്നതരായരാണ് അക്സർ മിൻ സുലിയാസിയ സുലാസിയാത്തിൽ ബുഹാരി ഇമാം ബുഹാരിയിലെ സുലാസിയാത്തിനേക്കാളും ഏറ്റവും ഉന്നതരാണ് വഹാദിയിൽ മധുക്കൂറത്തു ഈ പറയപ്പെട്ട കിതാബുകള് അദീസിന്റെ കിതാബുകളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായതാണ് ഇനി അതല്ലാത്തതും പ്രസിദ്ധമായതും പെരുത്തും കിതാബുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ജമുൽ ജവാമി എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് മിൻ കുത്തുബിൻ ഖസീറ കുറെ കിതാബുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹംസീന അമ്പതിലെ അത് വിട്ടുകടക്കും അമ്പതിലേറെ ഉണ്ട് മുഷ്തമീലത്തെ അല സിഹായി അതിൽ സഹിയായ അദീസും ഹസനായ അദീസുൾസ് ഒക്കെ ഉണ്ട് ഒക്കാല നിന്റെ മഹാനവറുകൾ പറഞ്ഞത് മാ ഔറത്തു ഫിയ ഹദീസൻ ബിൽ മൗസുൽ വള എന്ന് പറയപ്പെട്ട ആദീസിനെ ആ കൊണ്ടുവന്നിട്ടില്ല ഇത്തൽ മുഹദ്ഹി മൊഹദീസീങ്ങള് എല്ലാവരും ഇത്തിഫാക്കായിട്ട് ആ ഹദീസ് ഒഴിവാക്കേണ്ടതാണ് തള്ളേണ്ടതാണെന്ന് ഇത്തിഫാക്കായി പറഞ്ഞ അങ്ങനെയുള്ള മൗലൂ ആദീസ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അല്ലാഹു കൊണ്ടുവന്നിട്ടില്ലാറ സാഹിബുൽ മിഷ്കാത്തി എന്നാൽ മിഷ്കാത്തിന്റെ മുസന്നിബ് പറഞ്ഞു ഫി ദീപാജത്തി കിതാബിഹി അദ്ദേഹത്തിന്റെ കിതാബിൻ്റെ ആമുഖത്തിൽ ജമാമിൽ മുത നല്ല നിപുടന്മാരായ ഒരു കൂട്ടം ഇമാമിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരിൽ പെട്ട ആളാണ് അരേ ഓം അൽ ബുഖാരിയു ഓ മുസ്ലിമുൻ ഇമാം ബുഖാരി ഇമാം മുസ്ലിം വൽ ഇമാം മാലിക് ഇമാം മാലിക് വൽ ഇമാം ഷാഫി ഇമാം വൽ ഇമാം അഹമ്മദ് ബിൻ അമ്പൽ അതേപോലെ ഇമാം അഹമ്മദ് ബിൻ അമ്പൽ ഇമാർമുദി ഓ അബുദാദ ഇമാം നസായി നസായി മാജ അബുദാജ ഇബുനുമാജാമി ദാരിമി അതേപോലെ എന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇമാം റസീൻ മറ്റുള്ളവരെ കുറിച്ച് അദ്ദേഹം ഇതാക്കിയിട്ടുണ്ട് സായിബുൽ മിഷ്കാത്ത് മുജുമലായിട്ടും മൊത്തത്തിലും ഈ മാമ്യങ്ങളെ വിശദ വിശദമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഓ കത്തബന് ഫി കിതാബിം മുഫറദിൻ എന്നാൽ ഇവർക്കുള്ളൊക്കെ ഇവരുടെ തർജ്ജമകൾ ഇവരുടെ ചരിത്രങ്ങൾ ഞാൻ ഒറ്റ കിതാബിലെഴുതിട്ടുണ്ട് മുസമ്മ അതിൻ്റെ പേരെന്താണെങ്കിൽ ഇക്കമാലി ബി ദിക്കിരി അസ്മായി റിജാൽ അല്ലിഖമാൽ ബി ദിക്കിരി അസ്മായി റിജാൽ എന്ന ഗ് പേരില് ഞാനിവരെ തർജുമകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ വക്കൽ നിന്നാണ് അത്തു ഭാഗ്യം വൽ മുസ്താൻ ആദ്യത്തിലും തുടക്കത്തിലും അവസാനത്തിലും എല്ലാ അവസ്ഥയിലും സഹായം നൽകപ്പെടേണ്ടവൻ സഹായം ചോദിക്കപ്പെടേണ്ടവൻ അവൻ മാത്രമാണ് എന്നർത്ഥം പിന്നെ ഇതുവരെയാണ് ഉള്ളത് വസ്സലാത്തു മുക്കദ്മയുള്ളത് അലഹമ്മദാഹിറബിൻ വസ്ലാത്തു വസ്സലാമഅല സീദ്ലി വസ്ബിൻ ആദി ഇത് ഈ ഭാഗം ഏഴ് ഭാഗം അലഹമദില്ലായി റബി ലാലി മുതൽക്ക് ദുഹറല്ലിൽ മാതി എന്നുള്ളത് ഏർ മറ്റു നുസ്കകളിലൊന്നും കാണുന്നില്ല അപ്പൊ ഇതോടുകൂടി നമ്മുടെ മുക്കദ്മത്തുൽ മിഷ്കാത്ത് അവസാനിച്ചു പിന്നെ ഇൻഷാ അല്ല ഇതിൻ്റെ ബാക്കി ഇനി മിഷ്കാത്ത് ആയിരിക്കും തുടങ്ങുക പിന്നെ അള്ളാഹു റബു സഹാൻ നമ്മുടെ ഇത് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനുമുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ അസല വാരിക്കും വരഹമുല്ലാഹി വാത്ത